ഇപ്പം മാർക്കറ്റിൽ ഈ ബജറ്റിൽ നിലവിലുള്ള എല്ലാ ഫോണുകളെയും കടത്തിവിടുന്ന രീതിയിലാണ് സാംസങ് ഈ ഫോൺ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷമീർ തോപ്പിൽ, വെൽക്കം ടു ടി3 വ്ളോഗ്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ സാംസങ് ഈ ആഴ്ച പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ M30S എന്ന് പറയുന്നൊരു കിടിലൻ ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കിടിലൻ ഫോൺ എന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്നതല്ല, ഈവൻ മാർക്കറ്റ് കുറച്ച് നാളടക്കി വാഴും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നല്ല കിടിലൻ വീഡിയോസ്, ക്വാളിറ്റി കണ്ടൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ വന്ന്. അപ്പോൾ അതേ സമയങ്ങളെ നമുക്ക് ഇതിൻ്റെ നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഈ ബജറ്റിലുള്ള മറ്റ് ഫോണുകളുമായിട്ട് ഇതിനെ വേർത്ത് നിർത്തിയേക്കുന്നത്. അത് ഒന്ന് ഇതിൻ്റെ ക്യാമറയും രണ്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ഇവരിൻ്റെ ബോക്സിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഇതിൻ്റെ MAH ആണ്. 6000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ ഇവർ ഉപയോഗിച്ചത്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഇൻവെർട്ടർ വെക്കുന്ന കണക്ക്, അത്രയ്ക്കും പവർ ബാക്ക് നമുക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. 48 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നെക്സ്റ്റ് ഫീച്ചറും അതിൻ്റെ അടുത്ത് തന്നെ അവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ സൂപ്പർ AMOLED സ്ക്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 4GB റാമും 64GB മെമ്മറിയും വരുന്ന വേരിയേഷനാണ്. എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. ഫോണിൻ്റെ കൂടെ നമുക്ക് ഒരു 15 വോൾട്ടിൻ്റെ ഒരു പവർ ബ്രിക്ക്, ഫാസ്റ്റ് ചാർജിങ് പവർ ബ്രിക്കാണ് കിട്ടുന്നത്. പിന്നെ ഒരു USB Type-C കേബിളും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സിം എജക്ട് ചെയ്യാനുള്ള ഒരു പിന്നുണ്ട്. സാധാരണ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കൊരു സിലിക്കൺ കേസ് കിട്ടുന്നതാണ്. അതെന്തായാലും ഇതിൻ്റെ കൂടെ ഇല്ല, ജസ്റ്റ് നമുക്ക് ഫോണും ചാർജറും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. നമുക്കെന്തായാലും ഫോണിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇത് കാണുന്നില്ലല്ലോ, മൊത്തം ബ്ലാക്ക് ബ്ലാക്ക് ആണല്ലോ. വഴിയുണ്ട്, ഇപ്പം കാണാമല്ലോ. ഓക്കെ, ബ്ലാക്ക് ഗ്രേഡിയൻ്റ് കളറാണ് ഞാൻ ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും, ഒരു സഫയർ ഗ്രീനിൻ്റെ ഒരു ചെറിയ ഗ്രേഡിയൻ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് മാറ്റട്ടെ. ഓവറോൾ നല്ലൊരു ഫീല് നമുക്ക് ഈ ക്യാമറയ്ക്കകത്തു നിന്ന് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഔട്ട് ഓഫ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു 4000 mAh ബാറ്ററിയിൽ വരുന്ന അതേ തിക്നെസ് ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. 6000 mAh എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മളൊരു കുറച്ചും കൂടി ഒരു ബൾക്ക് ആയിട്ടുള്ള ഫോണാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാംസങ് ഡിസൈനിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഡിസൈനാണ് ഇവരിനകത്ത് നൽകിയിരിക്കുന്നത്. സ്ക്രീൻ വരുവാണെങ്കിലും നമുക്ക് ഇവിടെ ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ആണ് ഇവർ നൽകിയിരിക്കുന്നത്. ബോഡീസ് ടു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ 91% ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 16 MP 2 aperture വാല്യൂ ഉള്ള ഒരു സെൽഫി ക്യാമറയും കാണാം. വാട്ടർ ടോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് USB Type-C ഒരു മൈക്രോഫോൺ സ്പീക്കറും, ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സിമ്മും ഇടാനുള്ള ഒരു ട്രേ നൽകിയിട്ടുണ്ട്. അത് ഡ്യുവൽ സിമ്മ് പ്ലസ് മെമ്മറി കാർഡ് വരുന്ന ഒരു ട്രിപ്പിൾ സ്ലോട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് പവർ ബട്ടണും വോളിയൂം കൺട്രോൾ ബട്ടണും നൽകിയിരിക്കുന്നു. പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് 48 MP 2 aperture ഒരു പ്രൈമറി വൈഡ് ആംഗിൾ ക്യാമറയും, താഴെ 8 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും, 5 MP ഒരു ഡെപ്ത് സെൻസറുള്ള ക്യാമറയുമാണ് ഇവർ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫിംഗർ പ്രിൻ്റുള്ള സെൻസറും കാണാൻ സാധിക്കും. പ്രൊപ്പോർഷനിൽ വരുവാണെങ്കിൽ ഇവിടെ ആക്റ്റീവ് നോയ്സ് റിഡക്ഷൻ ഉള്ള ഒരു സെക്കൻഡറി മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ടോപ്പ് പോർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 6.4 inch വലിപ്പമുള്ള സൂപ്പർ AMOLED ഇൻഫിനിറ്റി Type-U ഡിസ്പ്ലേ ആണ് ഇവർ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 411 ആണ് ഇതിൻ്റെ
പിക്സൽ പെർ ഇഞ്ച് അഥവാ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് 9.0 വിത്ത് 1 UI സാംസങ്ങിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകിയിരിക്കുന്നു. ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ 9611 എന്നുള്ളൊരു ചിപ്പ് സെറ്റാണ് നൽകിയിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇത് ഒക്ടാ കോർ പ്രോസസ്സറാണ്. പിന്നെ മെമ്മറിയിലേക്ക് വരുമ്പോൾ നമുക്കിതിന് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 GB റാമ്, 64 GB സ്റ്റോറേജും, അതുപോലെ തന്നെ 6 GB റാമും 128 GB സ്റ്റോറേജും നമുക്കിതിനകത്ത് ലഭ്യമാണ്. ക്യാമറയിലേക്ക് വരുമ്പോൾ 48 MP 2.0 അപ്പച്ചവാലിയുള്ള ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 8 MP 2.2 അപ്പച്ചവാലിയുള്ള 12 mm ഒരു അൾട്രാ വൈഡ് ക്യാമറയും 5 MP 2.2 അപ്പച്ചവാലിയുള്ള ഒരു ഡെപ്ത് സെൻസറുമാണ് ക്യാമറ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 2.0 അപ്പച്ചവാലിയുള്ള 16 MP ഒരു ക്യാമറയും അവർ സെൽഫി ക്യാമറ ആയിട്ട് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ഫിംഗർ പ്രിൻറ് സെൻസർ നൽകിയിരിക്കുന്നു. ബാറ്ററി ഇതിൻ്റെ റിമൂവബിൾ 6000 mAh ബാറ്ററിയാണ് ഇവരകത്ത് നൽകിയിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് വളരെ വൈബ്രൻ്റ് ആയിട്ടൊരു സ്ക്രീനാണ്. ഒബ്വിയസ്ലി നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ഇവിടെ കാണാൻ സാധിക്കും. 91% ആണ് ഇതിൻ്റെ ബോഡി ടു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം നമുക്ക് ഇതിൻ്റെ ക്യാമറയും ബാറ്ററിയുമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ ചെറിയ തിക്നെസ്സാണ്. സാധാരണ ഒരു 4000 mAh ബാറ്ററി വരുന്ന ഫോണിൻ്റെ ഏകദേശം അതേ സൈസിൽ തന്നെയാണ് സാംസങ് ഇതിൻ്റെ ഒരു ഡിസൈനും ചെയ്തിരിക്കുന്നത്. അത് തന്നെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. സാംസങ് ആ ഒരു കാര്യത്തിൽ വളരെ നല്ല ഒരു ഡിസൈൻ അവർ പാലിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്യാമറയും മറ്റു കാര്യങ്ങളിലേക്കും പിന്നീട് അതിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ളതൊക്കെ നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കാം. സാംസങ്ങിൻ്റെ 1 UI തന്നെയാണ്. 1.5 വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് 9.0 അഥവാ പൈ ആണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഫിംഗർ പ്രിൻറ് സ്കാനറാണ് നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1/2 സെക്കൻഡിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് റീഡ് ചെയ്ത ഫോൺ ആക്ടിവേറ്റ് ആകുന്നത് കാണാൻ സാധിക്കും. വളരെ സ്മൂത്തായിട്ടുള്ളൊരു ടച്ച് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിനകത്തുള്ളത്. എന്തായാലും ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 9611 പ്രോസസ്സർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പത്തെ വേർഷനിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പെർഫോമൻസ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ GPU എന്ന് പറയുന്ന വേർഷൻ നമുക്ക് എന്തുകൊണ്ടും ഗെയിമേഴ്സിന് ഒക്കെ നല്ല രീതിയിൽ ഗെയിം പ്ലേ ചെയ്യാൻ റൺ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ബജറ്റിൽ സാംസങ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും നല്ല വെൽ പാക്ഡ് ആയിട്ടുള്ളൊരു ഫോൺ മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഇത് നമ്മൾ കുറച്ച് യൂസേജ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത് ഞാൻ പിന്നീട് ഒരു 1 month യൂസിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്തിടാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. മാത്രമല്ല 6000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും സാംസങ് ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണോ ഈ ഫോൺ ഇറക്കിയേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിലവിൽ ഈ ഫോണിന് ഏകദേശം ഒരു 14,000 രൂപ തൊട്ട് 15,000 രൂപ വരെ വില വരുന്നുണ്ട്. നമുക്കെന്തായാലും ഇതിൻ്റെ ക്യാമറയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. വളരെ മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് സ്റ്റെബിലൈസേഷനോട് കൂടിയ വീഡിയോ ലഭിക്കുന്നത്. നിങ്ങൾക്ക് വലതുവശത്തും ഇടതുവശത്തും കാണാൻ സാധിക്കും. സ്റ്റെബിലൈസേഷൻ ഓണായ വീഡിയോ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ്
തീരെ മോശമായിട്ടുള്ള ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഡിജിറ്റലി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ സൗണ്ടാണ്, ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോഫോൺ സൗണ്ടാണ്. ചെക്ക് 1 2 3, ചെക്ക് 1 2 3. ഇതിനെന്തായാലും ഒരു നോയ്സ് ക്യാൻസലേഷൻ ഉള്ള സെക്കൻഡറി മൈക്രോഫോൺ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നോയ്സ് ഒക്കെ നമുക്ക് ഇന്ന് മാറി കിട്ടും. പ്രത്യേകിച്ച് വ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ആഡഡ് ബെനിഫിറ്റ് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാംസങ് M30S എന്ന് പറഞ്ഞ ഈ കിഡിലെ മോഡലിലെ വിശേഷങ്ങളും കാര്യങ്ങളും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഈ ഫോൺ വർത്ത് വാല്യബിൾ ആണോ? ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിനേക്കാളും നല്ല ഒരു ബെറ്റർ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ബെറ്റർ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് മറ്റേതെങ്കിലും ഫോണിലോ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഇൻഫർമേഷൻസ് എപ്പോഴും വിലപ്പെട്ടാണ്, കമ്പയർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.